നോക്കാൻ പോകുന്നത് ഫോർത്ത് നോർമൽ ഫോമിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു തേർഡ് നോർമൽ ഫോമും ബി സി എൻ എഫും. സോ ഒരു ടേബിൾ ഫോർത്ത് നോർമൽ ഫോമിലാണെന്ന് പറയണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ടേബിൾ ആദ്യം ബി സി എൻ എഫിലായിരിക്കണം. അതായത് നമ്മൾ ഓരോ നോർമൽ ഫോമും പഠിക്കുമ്പോഴും നമ്മൾ പറഞ്ഞു തേർഡ് നോർമൽ ഫോം ആണെങ്കിൽ അത് സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം, സെക്കൻഡ് ആണെങ്കിൽ അത് ഫസ്റ്റിലായിരിക്കണം, ബി സി എൻ എഫ് ആണെങ്കിൽ തേർഡിലായിരിക്കണം. അങ്ങനെ ഓരോന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രീവിയസ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഫോർത്ത് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ ആദ്യം അത് ബി സി എൻ എഫിലായിരിക്കണം. ആൻഡ് ദ ടേബിൾ ഷുഡ് നോട്ട് ഹാവ് എനി മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി. അതായത് ഫോർത്ത് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ ബി സി എൻ എഫിലായിരിക്കണം. കൂടാതെ ആ ടേബിളിനകത്ത് ഒരു മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിയും ഉണ്ടായിരിക്കാൻ പാടില്ല. സോ നമുക്ക് എന്താണ് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി എന്ന് നോക്കാം. ഒരു ടേബിളിനകത്ത് അത് അതിനകത്ത് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു റിലേഷനകത്ത് എ ഗിവൺ ബി ഉണ്ട്. അതായത് ഓരോ സിംഗിൾ വാല്യൂ ഓഫ് എക്കും മൾട്ടിപ്പിൾ ബി വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് പറയാം. പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ടേബിളിനകത്ത് അറ്റ്ലീസ്റ്റ് 3 കോളം ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആറ് എ ബി സി അതിനകത്ത് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ എ ആൻഡ് ബി ഉണ്ടെങ്കിൽ ദെൻ ബിയും സിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിയുടെ കേസുകൾ പറയുന്നത്. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനകത്ത് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് പറയാം. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പം കൂടുതൽ മനസ്സിലാവും. ഇതാണ് എക്സാമ്പിൾ പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്റ്റുഡൻ്റ് ഐ ഡി എസ് ഐ ഡിക്ക് എന്താണ് രണ്ട് കോഴ്സുകൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, സയൻസും മാത്സും. അതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും ഹോബീസ് എന്ന് പറയുന്നത് ക്രിക്കറ്റും ഹോക്കിയും ഉണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കാണാൻ പറ്റും സ്റ്റുഡൻ്റ് ഐ ഡി എസ് ഐ ഡി 1 ഉള്ള ആൾക്ക് രണ്ട് റെക്കോർഡ് കൂടുതൽ ഉണ്ടാവും, റെക്കോർഡും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് സ്റ്റുഡൻ്റ് ഐ ഡി എസ് 1 രണ്ട് കോഴ്സ് ഉണ്ടായിരുന്നു, സയൻസും മാത്സും അതുപോലെ ക്രിക്കറ്റും ഹോക്കിയും ഉണ്ടായിരുന്നു. ഇനി രണ്ട് റെക്കോർഡ് കൂടി ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതായത് സയൻസും ഹോക്കിയും മാത്സും ക്രിക്കറ്റും. ഈ രണ്ട് റെക്കോർഡുകൾ കൂടി ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു സ്റ്റുഡൻറ്റിന് രണ്ട് കോഴ്സും രണ്ട് ഹോബിയും ഉണ്ടായിരുന്നു. സോ ഇതിനകത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും, രണ്ട് റെക്കോർഡുകൾ കൂടി ഇതിനകത്ത് അധികം വരാൻ ചാൻസ് ഉണ്ട്. അതായത് കോഴ്സിൻ്റെ കൂടെ ഹോബീസ് എന്താണ്, അതായത് സയൻസിൻ്റെ കൂടെ സയൻസും മാത്സും ആണ് കോഴ്സ് ഉണ്ടായിരുന്നത്, ഹോബി ക്രിക്കറ്റും ഹോക്കിയായിരുന്നു. സോ സയൻസിൻ്റെ കൂടെ ആദ്യം ക്രിക്കറ്റ് പിന്നെ ഹോക്കിയായിട്ടും മാത്സിൻ്റെ കൂടെ ആദ്യം ഹോക്കി പിന്നെ ക്രിക്കറ്റ് ഇങ്ങനെ. സോ 4 റെക്കോർഡ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ അതിനകത്ത് ഈ ടേബിൾ നമുക്ക് പറയാൻ പറ്റും കോഴ്സും ഹോബിയും തമ്മിൽ ഒരു റിലേഷനും ഇല്ല, അത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആണ്. സോ ദർ ഈസ് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി വിച്ച് ലീഡ് ടു അൺനെസറി റിപ്പിറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് അതർ അനോമലീസ് ആസ് വെൽ. സോ നമ്മൾ നേരത്തെ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിയുടെ കണ്ടീഷൻസ് പറഞ്ഞത് എന്തായിരുന്നു, ഒരു ഡിപ്പെൻഡൻസി എ ഗിവൺ ബി ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ഓഫ് എക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഓഫ് ബി എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടൊരു കണ്ടീഷൻ, സിംഗിൾ വാല്യൂ ഓഫ് എക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഓഫ് ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 3 കോളം വേണം. പിന്നെ പറഞ്ഞത് എന്താണ്, ഇപ്പം ഇതിനകത്ത് നമുക്ക് റിലേഷൻ പറയാൻ പറ്റും എസ് ഐ ഡി കോഴ്സുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എസ് ഐ ഡി ഹോബിയുമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കോഴ്സും ഹോബിയും ഡിപ്പെൻഡൻ്റ് അല്ല. സോ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എസ് ഐ ഡി എന്താണ് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻ്റ് ഓൺ കോഴ്സുമാണ്, എസ് ഐ ഡി മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻ്റ് ഓൺ ഹോബിയുമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് കോഴ്സും ഹോബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിനെ എങ്ങനെയാണ് കാണിക്കുന്നത്, എസ് ഐ ഡി കോഴ്സും എസ് ഐ ഡിയും തമ്മിൽ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കാം എസ് ഐ ഡി മൾട്ടി ഡിറ്റർമൈൻ. ഈ രണ്ട് ആരോ കാണിക്കുന്ന അതാണ് മൾട്ടി ഡിറ്റർമൈൻ എന്നാണ് പറയാം.
മൾട്ടി ഡിറ്റർമൈൻ കോഴ്സ് അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിയുടെ കേസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇപ്പം ഒരു ടേബിളിനകത്ത് രണ്ട് ആട്രിബ്യൂട്ട്, ആ രണ്ട് ആട്രിബ്യൂട്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് അറ്റ്ലീസ്റ്റ് മൂന്ന് ആട്രിബ്യൂട്ടെങ്കിലും ഉണ്ടെങ്കിലേ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. കാരണം രണ്ടെണ്ണം ഇൻഡിപെൻഡൻ്റ് ആണ്, ഈ രണ്ടും ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ഒന്ന്, അതായത് മൂന്നെണ്ണം വരും. ഡിനോട്ട് ചെയ്യുന്നത് ഇത് ഈ ആരോ വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹൗ ടു സാറ്റിസ്ഫൈ ഫോർത്ത് നോർമൽ ഫോം. നമ്മൾ ഫോർത്ത് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഒന്ന്, അത് ബി സി എൻ എഫിലായിരിക്കണം. രണ്ടെന്ന് പറയുന്നത് അതിനകത്തൊരു മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിയും ഉണ്ടാവാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഈ ടേബിളിന് ഡീകമ്പോസ് ചെയ്തിട്ട് രണ്ട് ടേബിൾസ് ആക്കും, എസ് ഐ ഡിയും കോഴ്സും, എസ് ഐ ഡിയും ഹോബിയും. ഇങ്ങനെ നമ്മൾ രണ്ട് ടേബിൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ കേസിലാണ് പറയുന്നത്. നമുക്ക് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിയുടെ കൂടെ തന്നെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കോളംസ് എല്ലാം ഒരു സെപ്പറേറ്റ് ടേബിളിനകത്തോട്ടും മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കോളംസ് എല്ലാം സെപ്പറേറ്റ് ടേബിളിനകത്തോട്ടും മാറ്റാം.